േഖാ ദൈവത്തിൻ്റെ തിരുന്നാമത്തിന് മതമുണ്ടാകട്ടെ കർതാത്പ്രിയ സഹോദരങ്ങളെ സർവശക്തനായ ദൈവം അനുദിനം നമുക്ക് നൽകുന്ന അനവധിയായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ബോധമുണ്ട് അവൻ നമുക്ക് നടത്തുന്ന അവൻ നമുക്ക് തരുന്ന എല്ലാവിധമായിട്ടുള്ള ആശ്വാസങ്ങൾക്കായിട്ടും സൗഖ്യങ്ങൾക്കായിട്ടും പലപ്പോഴും നാം നന്ദിയുള്ളവരാണ് ദൈവത്തെ തള്ളിപ്പറയുകയോ ദൈവത്തിനെതിരെ സംസാരിക്കുകയോ ചെയ്യുവാൻ ഒരിക്കലും നാം മുതിരുന്നില്ല എന്നാൽ അതോടൊപ്പം തന്നെ ദൈവം നമുക്ക് അനുദിനം ചെയ്യുന്ന അസംഖ്യങ്ങളായ അനുഗ്രഹങ്ങൾക്കായിട്ട് ദൈവത്തെ വാഴ്ത്തുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല വി നോ ദറ്റ് ഗോഡ് ഈസ് ഡൂയിങ് വണ്ടർഫുൾ തിങ്സ് ഫർ എസ് വി അഗ്നോളജ് ദറ്റ് ഗോഡ് ഇസ് Performing mighty miracles for us. We agree and we always realize that God is healing us. He is leading us. All that is true. But very often we fail to praise God always for the wonderful things He is doing every minute for us. That is the difference. You see, though we acknowledge Though we realize, though we understand, and uh, though we agree it's the Lord that blesses and guides us, very often we fail to respond by thanking Him. It's not that we are going against God or we are speaking against God, but more than that, it's our reluctance to thank Him, to praise Him. ഫോർ ഓൾ ദ മൈ റ്റി വണ്ടർഫുൾ തിങ്സ് ഇസ് ഫറസ് ദൈവം നമുക്ക് ഏത് ഉപകാരങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ട് നമ്മളെ സൗഖ്യമാക്കുന്നതിനെക്കുറിച്ച് ബോധമുണ്ട് അവൻ നമ്മളെ നയിക്കുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിവുണ്ട് എന്നാൽ അതിനനുസരിച്ച് ദൈവത്തെ പ്രകീർത്തിക്കുവാനോ സ്തുതിക്കുവാനോ അവനെ ആരാധിക്കുവാന് നാം ശ്രമിക്കുമെങ്കിലും അത് ഒവണ്ണം തന്നെ ദൈവത്തിന് സ്തുതി സ്ത്രോത്രങ്ങൾ ഇടപെടാതെ കരയറ്റുവാൻ നമുക്ക് വിവിധതയുണ്ട് അനുദിന ജീവിതത്തിൽ നാം മറ്റനേക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകുന്ന സമയങ്ങൾ വിനിയോഗിക്കുമ്പോൾ നമ്മുടെ ഭാഷങ്ങളിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മെ ഓരോ നിമിഷവും വഴി നടത്തുന്ന ദൈവത്തെക്കുറിച്ച് പ്രകീർത്തിക്കുവാൻ നമുക്ക് കഴിയാറില്ല ദൈവം നമുക്ക് തരുന്ന നിമിഷങ്ങളിലൂടെയാണ് അതേ നാം കടന്നു പോകുന്നു ഈ നിമിഷം എനിക്ക് ദൈവം തരുമ്പോൾ ദൈവം തന്ന നിമിഷമാണ് ഞാൻ എപ്പോഴും പറയും വി ആർ ജസ്റ്റ് ലിവിങ് ഓൺ ബോറോ ടൈം വിച്ച് ഈസ് ദ ലോഡ്സ് മേഴ്സി യു സി ദൈവം തന്നിരിക്കുന്ന സമയം ആണ് നമ്മൾ വിനിയോഗിക്കുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് നാം ചിന്തിക്കാറില്ല ഇതൊക്കെ നമ്മുടെ അവകാശമാണ് ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള ധാരണയിലാണ് പലപ്പോഴും നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ദൈവത്തെ ആ രീതിയിൽ പ്രകീർത്തിക്കുവാനോ സദാ നമുക്ക് കഴിഞ്ഞു ഞാൻ സദാ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതെ നാമ കൗമ നമസ്കരിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയുടേതായിട്ടുള്ള ആരാധന പ്രകാരം അല്ലെങ്കിൽ മറ്റ് അപ്പോസ്തോലിക സഭകളുടേതായിട്ടുള്ള ആരാധനകളിൽ ആദ്യമായിട്ട് പറയുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി അങ്ങനെ ഒരു സ്തുതി ഒരു മഹത്വമല്ലാതെ തുടർച്ചയായിട്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർധാരയിൽ നിന്നും ഉയർത്തി വരുവാൻ തക്കതിനം ആ സ്തുതികളില്ല എന്നെ അനുദിനം നടത്തുന്നതിൻ്റെ ദൈവമാണ് എന്നെ വീഴ്ചയിൽ നിന്ന് സൂക്ഷിച്ചതിൻ്റെ ദൈവമാണ് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ ദൈവമാണ് അങ്ങനെ ഉള്ള ഒരു സാക്ഷ്യം അത് യേശുവിനെക്കുറിച്ച് പറയുവാൻ ദൈവത്തെക്കുറിച്ച് പറയുവാൻ പലർക്കും കഴിയുന്നില്ല ഒരുപക്ഷെ അത് വിമുഖതയാണോ അതോ ഇന്നത്തെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷേ പരിശുദ്ധാത്മക നയിക്കപ്പെടുന്ന ഒരു വ്യക്തി താൻ ദൈവത്താൽ നയിക്കപ്പെടുന്ന അഭിമാനിക്കുന്നുവെങ്കിൽ അവൻ്റെ വായിൽ സ്ഥാ ദൈവത്തിൻ്റെ സ്തുതി ഉണ്ടാകണം അതേ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട് നമ്മുടെ നാവുകളിന്മേൽ അവൻ്റെ സ്തുതി ഉണ്ടാകണം ദൈവത്തിനുള്ള സ്തുതി ഉണ്ടാകണം അത് നമ്മുടെ അനുഗ്രഹങ്ങളെ എത്രയോ മടങ്ങ് വർദ്ധിപ്പിക്കുന്നു ഇവിടെ ഇന്ന് നിങ്ങളോടൊപ്പം അല്പസമയം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കുരിന്ത്യർ ഒന്നാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളാണ് അപ്പോസ്തമായ പൗലൂസ് കുരിന്തിയ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു മനസ്സിലുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ട അതെ സർവശക്തനായ ദൈവത്തെ സദാവ് വാഴ്ത്തുന്നത് പൗലോസിൻ്റെ സ്വഭാവമായിരുന്നു എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിലും ഇതേ രീതിയിൽ തന്നെ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടാണ് അപ്പോസോലൻ എഫ് എസ് എ സഭയ്ക്കുള്ള തൻ്റെ ലേഖനം ആരംഭിക്കുന്നത് അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്നാണ് അവിടെ പറയുന്നത് അതുപോലെ തന്നെ പത്രോസ്ലിഹായും തൻ്റെ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം മൂന്നാം വാക്യം വായിക്കോട്ടെ കാണുവാൻ കഴിയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിനു സ്തോത്രം വി ഫൈൻ ഓൺ നോൺ ദീസ് എപ്പിസോഡ്സ് സെയിൻറ്റ് പോൾ ആൻഡ് സെൻറ്റ് പീറ്റർ ദ സ്റ്റാർട്ട് വിത്ത് പ്രൈസിങ് ഗാഡ് എന്തിനാണ് അവർ കർത്താവിനെ പുകഴ്ത്തുന്നത് ദൈവത്തെ മോത്തപ്പെടുത്തുന്നത് ഒന്നാമതായിട്ട് നാം കാണുന്നത് അവിടെ ഒരു പ്രധാനപ്പെട്ട വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്തോത്രം അത്യുന്നതനായ അതിനായ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്നതിന് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് അപ്പോൾ യേശു ക്രിസ്തു പിതാവ് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിളംബരം ചെയ്യുകയാണ് അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് ഒരു സംശയവും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ സൺ ഓഫ് ഗാഡ് ആൻഡ് They they begin the epistle saying they thank God ഫോർ ദാറ്റ് ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗാഡ് നമ്മുടേതായിട്ടുള്ള അനുദിന ജീവിതത്തിൽ ദൈവത്തെ പ്രകീർത്തിക്കുമ്പോഴും പുകഴ്ത്തുമ്പോഴും യേശുക്രിസ്തുവിലൂടെയാണ് നാമ ദൈവത്തെ കാണുന്നത് ആ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകണം രണ്ടാമതായിട്ട് അവിടെ പറയുന്നത് ആ വാക്യം വായിക്കുമ്പോൾ മനസ്സിലുള്ള പിതാവും സർവ ആശ്വാസം നൽകുന്ന ദൈവവുമായ നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ് മനസ്സലിവുള്ള ദൈവം ആണെന്നല്ല പറയുന്നത് മനസ്സിലുള്ള പിതാവാണ് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഹിസ് ഫുൾ ഓഫ് കമ്പാഷൻ ഫുൾ ഓഫ് മേഴ്സീസ് ഈസ് എ ഗാഡ് ഓഫ് മേഴ്സീസ് ഇസ് അപ്പോൾ അവൻ പിതാവാണ് അവൻ്റെ കരുണയും അവൻറ്റേതുള്ള ആർദ്രതയുമാണ് നമ്മെ നടത്തിക്കുന്നത് അതെ ഇന്നത്തെ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യമാണ് ആർദ്രത അല്ലെങ്കിൽ കരണ മനസ്സലിവയില്ല മനുഷ്യ മനസ്സുകൾ ക്രൂരമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത് ജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ പുറകെ നടന്ന് വെട്ടി വീഴ്ത്തുന്ന മനുഷ്യനെ വെറും മൃഗങ്ങളെപ്പോലെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥ നാം കാണുന്നുണ്ട് മക്കൾ മാതാപിതാക്കന്മാരെ കൊല്ലുന്നു പരസ്പരം വെട്ടിക്കൊല്ലുന്നു ഇന്ന് കൊലപാതകം എന്ന് പറയുന്ന ഒരു വലിയ ആയുധം പിശായിടത്ത് ഉപയോഗിക്കുകയാണ് എല്ലായിടത്തും നാം കാണുന്ന അക്രമമാണ് മറ്റുള്ളവരുടെ ജീവനെക്കുറിച്ച് കരുതലില്ല കുടുംബയോഗത്തിൽ പരസ്പരം കരുണയില്ല കാരണമെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ മനസ്സലിവില്ല മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതലില്ല ആർദ്രതയില്ല ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുന്നു മറ്റൊരുവൻ്റെ വേദനയെക്കുറിച്ച് മറ്റൊരുവരുടെ ആവശ്യത്തെക്കുറിച്ച് മറ്റൊരു കഠിനത്തെക്കുറിച്ച് ബോധമില്ല ഇത് സാമൂഹ്യമായൊരു പ്രതിഭാസം മാത്രമല്ല ഏറ്റവും ഒടുവിലായി കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ കാണുന്നൊരു കാര്യമാണ് അനേക കുടുംബങ്ങൾ ചിന്ന ഭിന്നമായി പോകുന്നതിൻ്റെ കാരണം ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം മനസ്സലിവില്ല അവരുടേതായിട്ടുള്ള വ്യത്യസ്ത ധ്രുവങ്ങൾ നിന്നുകൊണ്ട് കഠിനമായ കൂടിയാണ് അവർ ജീവിതത്തെ നേരിടുന്നത് പരസ്പരം മനസ്സലിവ് തോന്നുവാൻ അവർക്ക് കഴിയുന്നില്ല കാരണം മനസ്സലിവില്ല ഭർത്താവിൻ്റെ വേദനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഭാര്യയ്ക്ക് കഴിയുന്നില്ല ഭാര്യയുടേതായിട്ടുള്ള ബലഹീനതകളും വേദനകളും വിഷമങ്ങളെയും കുറിച്ച് ഭർത്താവിന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുമ്പോഴാണ് മനസ്സിലുണ്ടാകുന്നത് മനസ്സിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇതിൻ്റേതായിട്ടുള്ള പശ്ചാത്തലത്തിൽ സർവശക്തരായ ദൈവം മനസ്സലിവുള്ള പിതാവാണ് നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം ആര് മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സിലാക്കുന്ന ഒരു നല്ല പിതാവാണ് അത്യുന്നതനായ ദൈവം ആ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് നമ്മുടെ മനസ്സുകൾ ഉയർത്തുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ സദാ അവനെക്കുറിച്ച് സ്തുതി സ്തോത്രം സ്ത്രോത്രമുണ്ടാകണം യേശുക്രിസ്തുവൻ ഓവനപുത്രനാണ് ആർദ്രതയും സ്നേഹത്തിൻ്റെയും ദൈവിയുടെയും വാത്സല്യത്തിൻ്റെയും പരമകോടിയിൽ അതേ നമുക്കനുഭവമാക്കാം യേശുക്രിസ്തുവിനെ അപ്പോൾ അത് മനസ്സിലുള്ള ദൈവമാണ് ആ മനസ്സിലുള്ള ദൈവത്തെയാണ് നാം പ്രകീർത്തിക്കേണ്ടത് നാം പുകഴ്ത്തേണ്ടത് മൂന്നാമതായി പറയുന്നത് അവൻ സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവമാണ് സർവ്വ ആശ്വാസം ഒരു പ്രത്യേക വിഭാഗത്തുള്ള ആശ്വാസമല്ല സർവ്വ സർവ്വാശ്വാസവും പരിപൂർണമായിട്ട് ഏത് പ്രശ്നത്തിനും ഏത് പ്രതിസന്ധിക്കും ഏത് പ്രതിബന്ധത്തിനും സമ്പൂർണമായ ആശ്വാസം നൽകുന്ന ദൈവമാണ്

Glory to God. We thank Him. We praise Him. Yes. And secondly, He is the Father of mercies. God is the Father of mercies. He is the Father of compassion. Today we live in a world where mercies are low. There is no mercy at all. You see, the opposite of mercy is cruelty. We find people becoming more and more cruel, more and more hard hearted. Why? because they do not have faith in god they do not have the experience of the holy spirit well they are ruled by the rulers of this world the devil the devil is hard-hearted he creates crimes he creates dissensions he creates distrust among people he destroys peace so there is no compassion, no mercies. So, in such a world, we praise God who is the Father of mercies. See, that's a great thing. As a Father, He's compassionate, He has a lot of mercy. If you and I fail to receive mercy from the world, remember there's an Almighty God who is our Father who can give us abundant mercies because his mercies are abundant and he will completely take care of our problems he will show his mercies to us he has compassion and thirdly we find that he is a god of all comfort whatever be your problem whatever be your ailments whatever be your difficulties he is a god of comfort all comfort not a particular thing not a particular way not a particular situation any situation any problem whatever be it he is a god of comfort your family may not give you comfort your husband may not give you comfort your wife may not give you comfort your children may not give you comfort but there's a heavenly father who is giving you comfort all comfort in all levels whatever be your problem whatever be your difficulty whatever be your suffering there is an almighty god who will give you comfort totally. so he is praised he is glorified he is blessed god is blessed that's what the apostle says he is blessed that means he is glorified he is praised because he's such a father father of mercies father of all comfort and the father of jesus christ that's very important above all നാമോ ദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്തത് അവൻ മനസ്സലിവുള്ള പിതാവാണ് അവന് ആർദ്രതയുള്ളവനാണ് സർവാശ്വാസവും ആശ്വാസവും സർവ എന്നുള്ളത് പരമപ്രധാനമായ വാക്കാണ് സർവാശ്വാസവും നൽകുന്ന ദൈവമാണ് അടുത്തതായി രണ്ടാം വാക്യത്തിൽ നിന്ന് നാം കാണുന്നത് അവൻ ഞങ്ങളുടെ സകല കഷ്ടതകളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു കഷ്ടതകൾ എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് പരിഭാഷയിൽ ഉപയോഗിച്ചിട്ട് ട്രിബുലേഷൻ എന്നാണ് ഈ ട്രിബുലേഷൻ എന്ന് പറയുമ്പോൾ പീഡനം അനർത്ഥം ആപത്ത് എന്നു തുടങ്ങി അനേകമായിട്ടുള്ള വേദനാജനകമായ ഏറ്റവുമധികം ശാരീരികവും മാനസികവും ആത്മീയവുമായ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഞങ്ങളുടെ സകല കഷ്ടങ്ങളിലും ആദ്യമ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട സഭയാണ് ആ കഷ്ട എന്ന് പറയുമ്പോൾ മക്കളെ മാതാപിതാക്കന് മുൻപിച്ച് കൊന്നൊടുക്കുക മാതാപിതാക്കന്മാരുടെ മുൻപിൽ വെച്ച് മക്കളെ മൃഗീയമായിട്ട് അതേ കൊന്നൊടുക്കുന്ന മാത്രമല്ല പീഡിപ്പിക്കുക കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് മാതാപിതാക്കന്മാരെ ഏറ്റവുമധികം ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന അവസ്ഥ ക്രൈസ്തവ സഭയെ മൊത്തമായിട്ട് തകർത്ത് കളയുന്ന അവസ്ഥ അങ്ങനെ അതിവേദനയുടെ അഗാധങ്ങളിൽ നിൽക്കുമ്പോഴും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് അവൻ്റെ അമിതമായ ആശ്വാസം വേർപാടിലും കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ഒക്കെ 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 ആശ്വസിപ്പിക്കുന്ന ആ വലിയ കരർ അതാണ് അവിടെ പൗലൂസ് ചൂണ്ടിക്കാണിക്കുന്നത് അവൻ ഞങ്ങളുടെ സകല കഷ്ടങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു കഷ്ടത്തിൻ്റെ പരിധി എന്താണെങ്കിലും ശരി കഷ്ടത്തിൻ്റേതായിട്ടുള്ള ഏത് തലത്തിലായാലും ശരി ദൈവം നമ്മളെ കഷ്ടങ്ങളിൽ ആശ്വസിപ്പിക്കുകയാണ് യേശു കർത്താവ് നമ്മുടെ കഷ്ടങ്ങളിൽ കൂട്ടാളിയാണ് എൻ്റെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത് തുണയാണ് അങ്ങനെ കഷ്ടങ്ങളിൽ അവൻ തുണയായി നമ്മളെ വഴി നടത്തുകയാണ് വാട്ട് വി ഫൈൻഡ് ഹി കംഫർട്ട് ഇൻ ഓൾ അവർ ട്രിബുലേഷൻസ് ഈസ് എ കംഫർട്ട് You know, tribulation means today we cannot explain the real meaning of tribulation of those times in the early church. Where people were massacred, they were thrown in front of wild animals, children were killed in front of their parents, brutally murdered, brutally tortured. You see, we cannot imagine the amount of torture and amount of uh, suffering which the early church went through. If you are a Christian, that means you were simply, simply brutally tortured. And torture has no limit. They wanted to tear away people from Christ. So they butchered them, I would say. Families were shattered, houses were ransacked, houses were plundered, houses were taken away. Everything was lost. But amidst all those calamities,

വർണ്ണിക്കാനാവാത്ത രീതിയിലുള്ള കഷ്ടങ്ങളുടെ താഴ്വരയിൽ അവൻ ആശ്വസിപ്പിവിടുകയാണ് ദൈവം അവൻ ആശ്വാസമാണ് സകല കഷ്ടങ്ങളിലും സകല പീഡനങ്ങളിലും സകല ദുരിതങ്ങളിലും സകല അനർത്ഥങ്ങളിലും സഹായിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം സങ്കീർത്തനേക്കാൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ണ് പറവ് ഞങ്ങളിലേക്ക് ചേർത്തു എൻ്റെ സഹായം എവിടെയൊന്ന് വരും എൻ്റെ സഹായം ആകാശം സൃഷ്ടിച്ച യഹോവയിൽ നിന്നാകുന്നു ദൈവത്തിൽ നിന്നാകുന്നു അതുകൊണ്ട് ഈ ദൈവത്തെ പ്രകീർത്തിക്കുന്നത് ഈ ദൈവത്തെ സ്തുതിക്കുന്നത് എത്ര അത്യാവശ്യമാണ് അങ്ങനെ ഇത്രമാത്രം അഗാധമായ കഷ്ടങ്ങളിൽ നിന്ന് ആശ്വസിപ്പിച്ച് ദൈവം രക്ഷിക്കുന്നതിൻ്റെ കാരണമെന്താണ് അതുകൂടി അപ്പോസ്വരൻ സഭയെ ഉത്ബോധിപ്പിക്കുകയാണ് നാലാം വാക്കിനകത്ത് കാണുവാൻ കഴിയും അങ്ങനെ ഞങ്ങൾ പ്രാപിച്ച ആശ്വാസത്താൽ ഏത് കഷ്ടതയിലും ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് തന്നെ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് ഇപ്രകാരമുള്ള നാനാവിധ കഷ്ടതകളിൽ നാനാവിധ പ്രാരാബ്ദങ്ങളിൽ അല്ലെങ്കിൽ നാനാവിധ പീഡനങ്ങളിൽ അനർത്ഥങ്ങളിൽ ദൈവത്തിൻ്റെ അതുല്യമായ അഗാധമായ ആശ്വാസം ലഭിച്ചുവെങ്കിൽ അതിനൊരു കാരണമുണ്ട് അതേ ഞങ്ങൾ പ്രാപിച്ച അതേ ആശ്വാസം സമൂഹത്തിൽ ഏത് കഷ്ടതയിലായിരിക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കേണ്ടതിനാണ് അത് ഞങ്ങളുടെ വലിച്ചെഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്നെയും നിങ്ങളെയും കഷ്ടത്തിൽ നിന്ന് ദൈവം വിടുവിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും കർത്താവ് അനർത്ഥത്തിൻ്റെയും ആപത്തിൻ്റെയും നടുവിൽ ആശ്വാസമായി വഴി നടത്തുമ്പോൾ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് അവൻ നമ്മെ അപ്രകാരം ആശ്വസിപ്പിക്കുകയും വിടുവിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നത് അവൻ്റെ ആശ്വാസത്തിൻ്റേതായിട്ടുള്ള പേമാര് നമ്മുടെ ചൊരിയുന്നത് ഇപ്രകാരം കഷ്ടത്തിലും നഷ്ടത്തിലും വേദനയിലും വ്യാജനയിലുമായിരിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവരിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ആശ്വാസവും സമാധാനവും സാന്ത്വനവും പകരുവാൻ സഹോദര സഹോദരി എനിക്ക് നിങ്ങൾക്ക് കിടപ്പാടുണ്ട് അതെ യേശു ഞങ്ങളെ വിടുവിച്ചു ദൈവം ഞങ്ങളെ രക്ഷിച്ചു യേശുങ്ങളെ വഴി നടത്തുമെന്നുള്ള സാക്ഷ്യം മാത്രം പോരാ നിൻ്റെ സാക്ഷ്യത്തോടൊപ്പം നിനക്കൊരു പ്രവൃത്തി ഉണ്ടാകണം നിനക്കൊരു പ്രവർത്തനം ഉണ്ടാകണം ഇതിനായിട്ടാണ് അവൻ നമ്മെ ആശ്വസിപ്പിച്ചത് അവൻ നമ്മെ കോരിയെടുത്തത് അവൻ നമ്മെ വഴി നടത്തുന്നത് അവൻ്റെ കാരുണ്യത്താലും ആർദ്രതയാലും അവൻ്റെ മനസ്സിനാലും നമ്മെ അനുദിനം വഴി നടത്തുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിൽ കഷ്ടതയിലും നഷ്ടത്തിലും വേദനയിലും വ്യാജനയിലുമായിരിക്കുന്ന അനേകായിരങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും സ്വാത്വനവും വിടുതലും അതിന്തിനായ ദൈവത്തിൻ്റെ മനസ്സരവും ആർദ്രതയും മനസ്സിലാക്കി കൊടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുവാനുള്ള കോട്ടമാണ് നമ്മുടേതായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് നമ്മെ കോരിയെടുക്കുന്നത് ആൻഡി ആഡ്സ് ആൻഡ് ഇറ്റേഴ്സ് എ കൊർ ഇന്ത്യൻ ചേർച്ച് യു സി ഗോഡ് ഹാസ് ഷോൺ സച്ച് കംപാഷൻ ഓൺ യു ഹി ഹാറ്റ് കംഫോർട്ടഡ് യു വിത്ത് എ സ്പെസിഫിക് പേർപ്പസ് In your most disastrous situations, in your difficulties, God had carried you. God had comforted you. He had led you, but it was for a purpose. There are thousands around you who are suffering, who go through tribulation, who are homeless, who are suffering, who are sick. So, God wants you to share this great. Comfort what He has given you to these people to equip you. He has given you this comfort. So, you and I may give testimonies about God. Oh, God was wonderful. Jesus was wonderful. He comforted me. He lifted me up. And then, that's not the end of it. Your testimonies are good. Good. You are a great witness for Jesus Christ. All right. But that should not end in words, it should be translated into works. That's most important. വാക്കോട്ട് അവസാനിക്കുന്നതല്ല അത് പ്രവൃത്തിയിൽ ആരംഭിക്കണം യോ വേർഡ്സ് ആ സിംബ്ലിഷ് ആലോ ടുഡേ വൈ പീപ്പിൾ ആർ ഡിസേർട്ടിങ് ക്രിസ്ത്യാനിറ്റി ടുഡേ വൈ പീപ്പിൾ ഡോൺ ടർ ടു ജീസസ് ക്രൈസ്റ്റ് ഇസ് ബിക്കോസ് വി ഫെയിൽ ടു ഷോ ദം ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വി പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് വി പ്രീച്ച് അബൌട്ട് ഇസ് കംഫർട്ട് വി പ്രീച്ച് അബൌട്ട് ഹിസ് മെറക്കൾസ് ബട്ട് ദേ കെൻ നോട്ട് എക്സ്പീരിയൻസ് ദ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ മാത്രം പോരാ അവൻ്റെ കാരണം ഞങ്ങൾ ആസ്വദിക്കുന്നു പറഞ്ഞാൽ മാത്രം പോരാ അതെ അവൻ ഞങ്ങളെ രക്ഷിച്ചു എന്ന് സാക്ഷിച്ചാൽ മാത്രം പോരാ അവർ ഞങ്ങളെ വിടുവിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അതേ വിടുതലും അതേ ആശ്വാസവും അതേ സമാധാനവും സാന്ത്വനവും സഹോദര സഹോദരി നമ്മുടെ പ്രവർത്തികളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നൽകുവാൻ ഒരു വലിയ കടപ്പാട് നമുക്കുണ്ട് അതിനായിട്ടാണ് യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തത് ദൈവത്തിൻ്റെ കാരണം നമ്മുടെ വെളിച്ചെറിഞ്ഞത് അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് വളർത്തുവാൻ തക്കതിനുണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിയാ ഞങ്ങളുടെ സ്വർഗസമിതാവുന്ന വിലയേറെ സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് അടിയങ്കിലേ ചൊരിഞ്ഞ മനസ്സലിവിനായിട്ട് വിടുതലിനായിട്ട് രക്ഷക്കേണ്ടതെന്ന് അവിടെ സ്തോത്രം എന്നാൽ അവിടുത്തെ ആർദ്രതയും കരുണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത് ആ ലീ കർത്താവ് ഞങ്ങളുടെ ചുറ്റുമുള്ള അനേക ആയിരങ്ങൾക്ക് അവിടുത്തെ വെളിച്ച വീശുകയോ പകരുവാൻ അവിടുത്തെ സ്നേഹവും മാറരുത് ദൈവമേ മനസ്സിലാക്കി കൊടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണ്ടതിനാണ് ഞങ്ങളെ അപ്രകാരം നയിക്കുന്നതെന്ന് ഈ കർത്താവ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കായിട്ട് സ്തുത്രം അതേ കർത്താവ് ഒരു ഇന്ത്യ സഭയോട് അപ്പോസറും പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കൃപയാൽ സഹായിക്കാൻ അനുഗ്രഹിക്കുക ചെയ്യണമെന്ന് യേശു നില അപേക്ഷിക്കുന്നു കൃപയുടെ കേൾക്ക് പറയണമേ ആ ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ